ഫ്രണ്ട്സ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ആദ്യമേ ഞാനൊരു താങ്ക്സ് പറയാം. ഇനി എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത് പോലെ കഴിയുന്നത് എൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം ആ ഒരു ഒപ്പീനിയൻ കിട്ടിയാൽ മാത്രമേ എനിക്ക് കൂടുതൽ കൂടുതൽ ഇനി ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. സോ കീപ് സപ്പോർട്ടിങ് മീ. അത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ്. ഇതിൻ്റെ ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ എടുത്തു. കാരണം ഞാൻ പറയുന്ന 10 പോയിൻറ്റ്സിനകത്ത് ഒരെണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള 10 സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദി ആർട്ട് ഓഫ് ലൈയിങ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കള്ളം പറയുന്ന ഒരു മെത്തേഡ്, കള്ളം പറയുന്ന ഒരു കഴിവ് തന്നെയാണ്. ശരിക്കും കള്ളം പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ എളുപ്പമുള്ള കാര്യമുള്ള ഒരുപാട് മെൻ്റൽ എഫോർട്ട് എടുക്കേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. സോ അതിനകത്ത് കുറച്ചുകൂടെ കള്ളങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കള്ളങ്ങളാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരിക്കുമുള്ള സംഭവം എന്താണ്, അതിൽ എന്തൊക്കെ കള്ളമാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് സീൻ ബൈ സീനായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കണം. അത്രത്തോളം കള്ളം ആഡ് ചെയ്യണം. മാത്രമല്ല ഒറിജിനൽ ഏത്, കള്ളത്തരം ഏത് എന്ന് രണ്ടും അറിഞ്ഞിരിക്കണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും പറയേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും വേർതിരിച്ച് പറയേണ്ടതായിട്ട് വരും. ഇനി ഇതിനകത്ത് സൈക്കോളജിക്കൽ ഫാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കള്ളം പറയുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയായിരിക്കും ഏറ്റവും അധികം ആളുകൾ കള്ളം പറയുന്നത്. കാരണം ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ആ കള്ളം പറയുന്ന ആൾക്ക് കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. കാരണം നേരിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ട ആവശ്യമില്ല, ഐ കോൺടാക്ട് വരുന്നില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരുന്നില്ല, ബോഡി ലാംഗ്വേജ് വരുന്നില്ല, ഇതൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കള്ളം പറയാനുള്ള സാധ്യത ടെക്സ്റ്റ് മെസ്സേജ് വഴിയാണ്. മാത്രമല്ല ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ വഴി അയക്കുന്തോറും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് സമയമെടുത്ത് ഒരു കഥയുണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് പറയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതിൻ്റെ രണ്ടാമത്തെ ഫാക്ട് എന്താണ്, ഡേ ഡ്രീമിങ്. അതായത് ഒരു ഒരു മനുഷ്യൻ്റെ ശരാശരി ദിവസം, അതായത് 24 മണിക്കൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 30% ദിവസം, ഒരു 30% സമയം എന്ന് പറയുന്നത് പകൽ സ്വപ്നങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മൾ സമയം ചിലവാക്കാറുണ്ട്. ഇത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്താവാം. ഇൻ കേസ് ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ കാണാറുണ്ട്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും കാണാം. നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ അതിനെ പറ്റിയിട്ടായിരുന്നാലും നമ്മൾ ഒരു പകൽ സ്വപ്നം വെറുതെ കാണാറുണ്ട്. സോ ഇത്തരം കാണുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം പകൽ സ്വപ്നം കാണുന്ന ആളുകൾ അവരെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. മാത്രമല്ല അവരുടെ ലൈഫ് ഗോൾസ് എപ്പോഴും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നിങ്ങൾക്ക് പകൽ സ്വപ്നം കാണാം. ഇനി മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഡാൻസ് നമ്മൾ കാണുമ്പോഴത്തേക്കും കുറച്ച് സമയം നമ്മൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും എന്ത് തോന്നാറുണ്ട്, കാരണം നമ്മൾക്കും ആ ഒരു മൂവ്മെൻറ്റ് നമ്മളെ കൈകാലുകൾ ഇങ്ങനെ ചലിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. സോ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. കാരണം ഒരു 5 മിനിറ്റ് പാട്ട് നമ്മൾ കൃത്യമായിട്ട് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫാസ്റ്റ് നമ്പേഴ്സിനോടൊപ്പം തന്നെ നമുക്കും നമ്മളും ആ ഒരു രീതിയിൽ നമ്മളും കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത് കളിക്കുന്നതൊക്കെ രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും പോലും അനങ്ങുന്നില്ലായിരിക്കും, പക്ഷേ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോസിബിളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നൊരു ബ്രെയിനിലുള്ള ഒരു ന്യൂറോൺസ് ആണ്. സോ ഈ ഒരു മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഇത് അതുപോലെ കോപ്പി ചെയ്ത് ബ്രെയിനിലോട്ട് എത്തിക്കുകയും തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസ് കയ്യിലും കാലിലേക്കും ഇത് തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് പോസിബിളായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി നാലാമത് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും എനിക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മെസ്സേജ്, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മെസ്സേജ് നമുക്ക് കാണുമ്പോൾ, ഇൻ കേസ് മെസ്സേജ് എന്താണെന്ന് പോലും അറിയേണ്ട ആ ഒരു മെസ്സേജ് റിസീവ്ഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ നിന്നൊരു സന്തോഷം വരുന്നുണ്ട്. സോ ഇതിൻ്റെ കാരണം എന്തെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഒരു പോർട്ടായിട്ടുള്ള പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഒരു പോർഷൻ. അപ്പോൾ ഈ ഒരു പോർഷൻ ആ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ ഒരാളുടെ പേര് നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൽ നിന്ന് നമുക്കൊരു സിഗ്നൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്റ്റീവ് ആകും, അതുപോലെ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള റിയാക്ഷൻ നമുക്കുണ്ടാകും. സോ അതിനുശേഷമായിരിക്കാം പിന്നീട് നമ്മൾ ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് നൈറ്റ് എന്നോ ഗുഡ് ഈവനിംഗ് എന്നൊക്കെയുള്ള മെസ്സേജ് കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. സോ അത്തരം മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ഹാപ്പി ആയി മാറുന്നത്. അടുത്തൊരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ, കാരണം ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്നു. കാരണം നമ്മളെല്ലാവരും സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പുതിയ പുതിയ ഭാഷകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പുതിയ പുതിയ ആളുകളെ കാണുന്നു, പുതിയ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ പുതിയ വേഷവിധാനങ്ങൾ, പുതിയ കൾച്ചർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ട്രാവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സ്ട്രെസ് റിലീവറാണ്. ഏറ്റവും നന്നായിട്ട് നമ്മളെ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ ട്രാവൽ എന്ന് പറയുന്നത്. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പുതിയ പുതിയ ആൾക്കാർ, പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഷാർപ്പാവുകയും ഇതൊക്കെ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്ത് നമ്മളത് പഠിക്കാൻ ശ്രമിക്കും. സോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങളെ ഇതുവരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ മറക്കുന്നു. മാത്രമല്ല കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിൽ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി ഇതുവരെ പറഞ്ഞ പോയിൻറ്സ് ഒന്നും നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് പറയുന്ന പോയിൻറ്റ് എന്തായാലും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്, അതായത് ഫേവറേറ്റ് കളർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കളേഴ്സ് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ
ഡ്രസ്സിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഒരു പക്ഷേ കറുപ്പായിരിക്കാം. അത് എന്തുകൊണ്ടെന്നാൽ കറുപ്പ് നിറത്തിന് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആകാൻ ആഗ്രഹിക്കുന്നു, അതായത് നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പൊതുവെ ഈ കറുത്ത നിറത്തിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഇനി മാത്രമല്ല വേറൊരു വശം പറയുന്നത് കറുത്ത ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല കറുപ്പ് നിറം എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സ്ലിം ആയതുപോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. ആ ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രമാണ് കറുത്ത നിറത്തിനോട് ഇത്ര താല്പര്യവും കറുത്ത ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത് വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്കൊരു തെറ്റിദ്ധാരണ, അതായത് നമ്മൾ സ്വപ്നങ്ങളിൽ നമ്മൾ പലരെയും പുതുതായിട്ട് നമ്മൾ കാണുന്നു എന്നൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഈ ഒരാളിനെ നമ്മൾ സ്വപ്നത്തിൽ എവിടെയോ കണ്ടതായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒരു പക്ഷേ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണെന്നൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഈ ഒരാളെ നമ്മൾ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ അത് ശരിക്കും തെറ്റിദ്ധാരണയാണ്. കാരണം സ്വപ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ നിങ്ങൾ ഒരാളെപ്പോലും വ്യക്തമായിട്ട് ആദ്യമായി കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ മൈൻഡിന് ഒരിക്കലും ഒരാളുടെ രൂപത്തെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരിക്കലും പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷേ നമ്മൾ ബ്രെയിൻ ശ്രദ്ധിക്കുന്ന, കണ്ണുകളിലൂടെ ഇമ്പൾസിലൂടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്ന ആൾക്കാരെ മാത്രമേ നിങ്ങൾ സ്വപ്നം വഴി കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി സ്വപ്നത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പലതരത്തിലുള്ള സ്വപ്നം കണ്ടെന്ന് വരാം. എന്താണ്, നമ്മൾ ലോട്ടറി അടിക്കുന്നതായിട്ടോ കാറിൽ പോകുന്നതായിട്ടോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് പലതരത്തിലുള്ള സ്വപ്നം കാണാം. പക്ഷേ ഈ സ്വപ്നത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം ഒരു ഈവൻ ഒരു ബസ്സിൻ്റെ ബോർഡ് പോലും നമ്മൾ ക്ലിയറായിട്ട് വായിക്കുന്നതായിട്ട് നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ പേര് മറ്റൊരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ഇത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരാണ്. കാരണം ഒരു കോൺവെർസേഷൻ വരുന്ന സമയത്ത് ഒരാൾ, നമുക്കിപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് നീ ദാ പോട എട യു എന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ടൊരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നമ്മളെ പറ്റി ഒരാൾ പറയുന്ന സമയത്ത് നമ്മുടെ പേര് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ പേര് കേൾക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ധാരണയുണ്ട്. പക്ഷേ നേരെ മറിച്ച് അത് തെറ്റാണ്. ഏറ്റവും കുറഞ്ഞ കോൺഫിഡൻസ്, അതായത് തന്നെത്താനൊരു വിശ്വാസം �ില്ലാത്ത ആളുകൾ മാത്രമേ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ടൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഹൈലി സെൽഫ് കോൺഫിഡൻ്റ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിപ്പോകും. കാരണം അത് പിന്നീട് അഹങ്കാരം എന്നുള്ള സ്റ്റേജ് ആയിപ്പോകും. അത് ആ ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ അവർ കേവലം ഒരു പാത, അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പാതകൾ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഈ ലോ കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം കീപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെന്താണ് പല തരത്തിലുള്ള ചിന്തകളിലൂടെ ആ ഒരു ടാർഗറ്റിൽ എത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും പെട്ടെന്നായിരിക്കും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എത്ര സത്യമാണെന്ന് തോന്നുന്നു, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അടുത്തൊരു ടോപ്പിക്കിലെടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും